എൻ്റെ മലയാളം അമ്മ മലയാളം ചാനലിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നു എന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇത് പങ്കുവെക്കുകയും വേണം. ഇന്ന് ചട്ടമ്പി സ്വാമികൾ ജീവിതവും സന്ദേശവും എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വീഡിയോ ആണ് കൂട്ടുകാർക്കായി നൽകുന്നത്. എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നന്മയുടെ മൺവിളക്കുകൾ കത്തിച്ചു വെച്ച് കാത്തിരിക്കുന്ന മനുഷ്യരെ കാലം ചിലപ്പോൾ ഭൂമിക്ക് സമ്മാനിക്കാറുണ്ട്. അവർ ചരിത്രത്തിൻ്റെ ഭാഗമാകും. മഴ പെയ്ത് തോർന്നു തീരുമ്പോഴും ഇലച്ചാർത്തുകൾ ഭൂമിയെ നനയ്ക്കുന്നത് പോലെ പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു കഴിഞ്ഞാലും അവർ നിത്യസാന്നിധ്യമായിരിക്കും. അത്തരമൊരു ചരിത്ര സൗഭാഗ്യമാണ് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ. കേരളീയ നവോത്ഥാന നായകന്മാരിൽ പ്രധാനിയാണ് ശ്രീ ചട്ടമ്പി സ്വാമികൾ. വിദ്യാധിരാജൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. അദ്ദേഹം കേരളീയ സാമൂഹിക നവോത്ഥാനത്തിൽ വഹിച്ച പങ്ക് നിർണായകമാണ്. ഹിന്ദുമതത്തിലെ ബ്രാഹ്മണാധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പൊതുരംഗത്ത് ശ്രദ്ധേയനാകുന്നത്. കൂടാതെ ക്രിസ്തുമത ഛേദനമെന്ന ഒരു പുസ്തകവും അദ്ദേഹത്തെയേറെ ശ്രദ്ധേയനാക്കുന്നു. വർണ്ണാശ്രമ വ്യവസ്ഥയുടെ നിഷേധം, സ്ത്രീ പുരുഷ സമത്വവാദം, സാർവത്രിക വിദ്യാഭ്യാസത്തിനുള്ള ആഹ്വാനം എന്നിങ്ങനെ അതുവരെ കേരളീയ സമൂഹം ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ചട്ടമ്പി സ്വാമികൾ പൊതുവേദികളിൽ അവതരിപ്പിച്ചു. മതപുരാണങ്ങളെയും ആചാരങ്ങളെയും യുക്തിയുടെ വെളിച്ചത്തിൽ സമീപിക്കുകയായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ പ്രവർത്തന ശൈലി. ഇപ്രകാരം നവോത്ഥാന നായകന്മാരിൽ ഉയർന്നു നിൽക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ ജീവിതം അത്ഭുതകരമായ സംഭവങ്ങൾ കൊണ്ടും നിറഞ്ഞതാണ്. സ്വാമികളെ നിഗൂഢതയുടെ ഒരു ലോകം ചൂഴ്ന്നു നിന്നിരുന്നു. മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും കീടങ്ങളും എല്ലാം ചേർന്നതായിരുന്നു ചട്ടമ്പി സ്വാമിയുടെ കുടുംബം. ഈശ്വര സൃഷ്ടമായി എന്തിനേയും സ്നേഹിച്ച ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശത്തെയും സംക്ഷിപ്തമായി അനാവരണം ചെയ്യുന്ന ഒരു കൃതിയാണ് രാജൻ തൂവാരയുടെ ചട്ടമ്പി സ്വാമികൾ ജീവിതവും സന്ദേശവും. എഴുത്തുകാരനും വിവർത്തകനുമാണ് തൃശൂർ സ്വദേശിയായ ശ്രീ രാജൻ തൂവാര. തൃശൂർ കറൻ്റ് ബുക്സാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസാധകർ. ഈ പുസ്തകത്തെ ഒരു വീഡിയോയിലൂടെ പൂർണ്ണമായും കൂട്ടുകാർക്ക് പങ്കുവയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് ഓരോ അധ്യായങ്ങളാണ് വ്യത്യസ്ത വീഡിയോകളായി കൂട്ടുകാർക്ക് നൽകുന്നത്. ഇന്ന് ഈ പുസ്തകത്തിലെ ആദ്യ അധ്യായമായ യുഗപുരുഷൻ്റെ ജനനം, അതാണ് കൂട്ടുകാർക്കായി പങ്കുവയ്ക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. ആദ്യ അധ്യായത്തിൻ്റെ പേര് യുഗപുരുഷൻ്റെ ജനനം എന്നതാണ്. ചട്ടമ്പി സ്വാമികളുടെ ജനനവും അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലവും ആദ്യകാല വിദ്യാഭ്യാസവുമാണ് ഈ അധ്യായത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ മുഖവരയായി ഇപ്രകാരമാണ്: ലോകത്തിൽ മഹത്തും ബൃഹത്തുമായ പലതിൻ്റെയും തുടക്കം എത്രയോ ലഘുവാണ്. തീർച്ചയായും മലയാളിയുടെ മനസ്സിൽ വലിയ സ്ഥാനമുള്ള ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തിൻ്റെ തുടക്കവും എത്രയോ ലളിതമായിരുന്നു, എത്രയോ ചെറുതായിരുന്നു. അതാണ് ഈ ആദ്യ അധ്യായത്തിലൂടെ കൂട്ടുകാർ പരിചയപ്പെടുന്നത്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികൾ കേരളീയ നവോത്ഥാനത്തിൻ്റെ നായക പദവിയിലേക്ക് ഉയർന്നത്. എവിടെയാണ് ചട്ടമ്പി സ്വാമികളുടെ ജനനം? ഏത് തറവാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്? ഏത് വർഷമാണ് അദ്ദേഹത്തിൻ്റെ ജനനം? ഈ കാര്യങ്ങളാണ് ആദ്യം നാം പരിശോധിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള മലയൻകീഴ് ഗ്രാമത്തിലെ ഏറെ പ്രസിദ്ധമായൊരു നായർ തറവാടായിരുന്നു മച്ചിൽ പോനിയത്ത്. അക്കാലത്ത് ഏറെ പ്രസിദ്ധമായിരുന്നു ആ തറവാട്. നിരവധി പണ്ഡിതന്മാർ, വിദ്വാൻമാർ ഈ തറവാട്ടിലുണ്ടായിരുന്നു. ഈ തറവാട്ടിലെ പൂർവികർ പാണ്ഡിത്യത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും മേഖലകളിൽ പ്രശസ്തരായിരുന്നു. ആ പാരമ്പര്യം തന്നെയാണ് ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തിലും നാം കാണുന്നത്. പാണ്ഡിത്യത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും മേഖലകളിൽ അതിപ്രശസ്തരായ മൂന്ന് പേരെയാണ് ഈ ഭാഗത്ത് നാം പരിചയപ്പെടുത്തുന്നത്. മച്ചിൽ പോനിയത്ത് എന്ന തറവാടിൻ്റെ പേര് ആ കാലത്ത് ഏറെ ജനകീയമാക്കുന്നതിൽ, ഏറെ പ്രശസ്തമാക്കുന്നതിൽ പങ്കുവഹി മൂന്ന് മഹാപണ്ഡിതന്മാരുടെ പേരുകൾ. അതിലാദ്യത്തേത് ഈശ്വരപിള്ള. ബ്രഹ്മനിഷ്ഠയിൽ ഇരുന്നു കൊണ്ട് തന്നെ സ്വന്തം ശരീരം ഉപേക്ഷിച്ച മഹാനായിരുന്നു ഈശ്വരപിള്ള എന്നാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയുന്ന മറ്റൊരു പണ്ഡിതൻ്റെ പേരാണ് നാരായണ മൗനി. തിരുവിതാംകൂറിലെ ഒരു ദിവ്യനായിരുന്നു അദ്ദേഹം. ആ കാലത്ത് ഏറെ ജനകീയനുമായിരുന്നു. കൂടാതെ ഒരു പേര് കൂടി നാം കാണുന്നു,
ഉമ്മിണി നായനാചാര്യർ. അദ്ദേഹവും പാണ്ഡിത്യത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും മേഖലകളിൽ അതിപ്രശസ്തനായിരുന്നു. സ്വാതി തിരുനാളിൻ്റെ കയ്യിൽ നിന്നും അടുത്തോൺ മാസാമാസം ഒരു പ്രത്യേക തുക, ഒരു പെൻഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. ഇപ്രകാരം മൂന്ന് മഹാപണ്ഡിതന്മാർക്ക് ജന്മം കൊടുത്ത അതിപ്രശസ്തമായൊരു തറവാടാണ് മച്ചിൽ പോണിയത്. എന്നാൽ പിന്നീട് നാം കാണുന്നു, ഇത്രയും ശ്രേഷ്ഠമായ തറവാട്, ഇത്രയും പ്രഗത്ഭരുടെ ജന്മം കൊണ്ട് സമ്പന്നമായ തറവാട് ക്ഷയിക്കുകയാണ്. സാമ്പത്തികമായി ക്ഷയിക്കുന്ന ഈ തറവാട് കടുത്ത ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്നു. പിന്നീട് നാം കാണുന്നത്, ക്ഷയിച്ചു തുടങ്ങിയ ഈ തറവാട്ടിൽ നിന്നും ഒരു വിഭാഗം തിരുവനന്തപുരത്ത് വടക്ക് ഭാഗത്ത് കൊല്ലൂർ ഗ്രാമത്തിൽ ഉള്ളൂർക്കോട്ട് എന്ന ഭവനത്തിൽ താമസമാക്കുന്നു. ഉള്ളൂർക്കോട്ട് തറവാട്ടിലെ ഒരു യുവതിയായിരുന്നു നങ്കാദേവി. നങ്കാദേവിയെ ദരിദ്ര ബ്രാഹ്മണനായ വസുദേവ ശർമ്മ സംബന്ധം ചെയ്യുന്നു. സാത്വികനും ധർമ്മിഷ്ഠനുമായ അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് താമരശ്ശേരി അനന്തൻ എന്നായിരുന്നു. മാവേലിക്കര സ്വദേശിയായിരുന്നു അദ്ദേഹം. നങ്കാദേവി വസുദേവ ശർമ്മ ദമ്പതികൾക്ക് 1853 ആദ്യ മകൻ പിറക്കുന്നു. 1853 ആഗസ്റ്റ് 25 ആദ്യ മകൻ പിറക്കുന്നത്. അയ്യപ്പൻ എന്ന് അവർ ആ കുട്ടിക്ക് പേരിടുന്നു. എന്നാൽ പിന്നീട് കുഞ്ഞൻ എന്ന ചെല്ലപ്പേരും അയ്യപ്പൻ നൽകുന്നു നങ്കാദേവി വസുദേവ ശർമ്മ ദമ്പതികൾ. കുഞ്ഞിനെ കൂടാതെ രണ്ട് മക്കൾ കൂടി നങ്കാദേവി വസുദേവ ശർമ്മ ദമ്പതികൾക്കുണ്ടാകുന്നു. ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും. വേലുക്കുട്ടി എന്നായിരുന്നു സഹോദരൻ്റെ പേര്. എന്നാൽ 6 വയസ്സിൽ വേലുക്കുട്ടി എന്ന സഹോദരനെ അവർക്ക് നഷ്ടമാകുന്നു. എന്നാൽ 6 വയസ്സിൽ വേലുക്കുട്ടി എന്ന മകനെ അവർക്ക് നഷ്ടമാകുന്നു. കുഞ്ഞിൻ്റെ സഹോദരിയുടെ പേര് നാണി എന്നായിരുന്നു. ചെറുപ്പത്തിലെ കുടുംബത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ കുഞ്ഞൻ ബാധ്യസ്ഥനാകുന്നു. തീർത്തും ദാരിദ്ര്യാവസ്ഥയിലുള്ള കുടുംബത്തെ തൻ്റെതായ രീതിയിൽ സഹായിക്കാൻ കുഞ്ഞൻ തീരുമാനിക്കുന്നു. ഇക്കാലത്ത് ഏറെ പ്രസിദ്ധമായൊരു മഠമായിരുന്നു കൊല്ലൂർ മഠം. കൊല്ലൂർ മഠം വക ഒരു ക്ഷേത്രവുമുണ്ട്. ആ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു കുഞ്ഞൻ്റെ പിതാവ്. കുട്ടിക്കാലത്ത് കാട്ടുപൂക്കളും നാട്ടുപൂക്കളും പറിച്ചെടുത്ത് മനോഹരമായ മാലകൾ തീർക്കാൻ കുഞ്ഞൻ മിടുക്കനായിരുന്നു. അങ്ങനെ ഉണ്ടാക്കുന്ന പൂമാല കൊല്ലൂർ ക്ഷേത്രത്തിൽ കുഞ്ഞൻ കൊണ്ടു നൽകും. അതിന് പ്രതിഫലമായി ഉണക്കലരി ചോറാണ് കുഞ്ഞിന് അന്ന് ലഭിച്ചിരുന്നത്. കൂടാതെ താളും തകരയും ചീരയും പറിച്ചെടുത്ത് കൊല്ലൂർ മഠത്തിലെ അന്തർജനങ്ങൾക്കും കുഞ്ഞൻ കൊണ്ടു കൊടുക്കുമായിരുന്നു. കൊല്ലൂർ മഠത്തിൽ ഒരു പരിചാരികയായിരുന്നു കുഞ്ഞൻ്റെ അമ്മ. കുഞ്ഞൻ കൊണ്ടുവരുന്ന താളും തകരയും ചീരയും വാങ്ങി പകരം ഉപ്പും മുളകും നൽകുമായിരുന്നു അന്തർജനങ്ങൾ. ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ഉണക്കലരി ചോറ് മഠത്തിൽ നിന്നും കിട്ടുന്ന ഉപ്പും മുളകും കൂട്ടി ഭക്ഷണമാക്കി വിശപ്പകറ്റിയിരുന്നൊരു കാലമായിരുന്നു കുഞ്ഞൻ്റേത്. അക്ഷരത്തോട് എന്തെന്നില്ലാത്ത സ്നേഹമായിരുന്നു കുഞ്ഞനും. എന്നാൽ ദാരിദ്ര്യാവസ്ഥ കുഞ്ഞനെ വിദ്യാലയത്തിൽ ചേർന്ന് പഠിക്കാൻ അവസരം നിഷേധിക്കുന്നു. അച്ഛൻ തന്നെയായിരുന്നു കുഞ്ഞൻ്റെ ആദ്യകാല ഗുരു. മലയാളം അക്ഷരമാല മുഴുവൻ കുഞ്ഞനെ അച്ഛൻ പഠിപ്പിക്കുന്നു. പുസ്തകത്തോടുള്ള അമിതമായ സ്നേഹം മലയാളവും തമിഴും കൂടുതൽ പഠിക്കാൻ കുഞ്ഞന് അവസരം നൽകുന്നു. നിരന്തരം വായിക്കുന്നു കുഞ്ഞൻ. ഈ വായന കുഞ്ഞൻ്റെ ഭാഷാശേഷി വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതായി നാം കാണുന്നുണ്ട്. സംസ്കൃതം പഠിക്കുവാനും ഈ കാലത്ത് കുഞ്ഞനൊരവസരം ലഭിക്കുന്നുണ്ട്. ആ കാലത്ത് പ്രസിദ്ധമായ കൊല്ലൂർ മഠത്തിലെ ആൺകുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കാനായി ഒരധ്യാപകൻ എന്നും കൊല്ലൂർ മഠത്തിൽ വരാറുണ്ടായിരുന്നു. കൊല്ലൂർ മഠത്തിലെത്തുന്ന സംസ്കൃത അധ്യാപകൻ അവിടെയുള്ള ആൺകുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കുന്നത് മറഞ്ഞിരുന്ന് കുഞ്ഞൻ കേൾക്കുമായിരുന്നു. അങ്ങനെ മറഞ്ഞിരുന്ന് കേട്ടാണ് കുഞ്ഞൻ സംസ്കൃതം ആദ്യം പഠിക്കാൻ തുടങ്ങുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു അത്. പക്ഷെ ഒരുപാട് കാലം അത് തുടരാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ അത് പിടിക്കപ്പെടുകയാണ്. നായർ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞൻ ഒളിഞ്ഞിരുന്ന് സംസ്കൃതം പഠിക്കുന്നത് കൈയോടെ അധ്യാപകൻ പിടികൂടുന്നു. എന്നാൽ പ്രതിഭാധനനായ കുഞ്ഞൻ്റെ സംസ്കൃത ഭാഷയിലെ മികവ് കണ്ട് ഏവരും അതിശയപ്പെട്ടു പോകുന്നു, പ്രത്യേകിച്ച് അധ്യാപകൻ. പിന്നെ നാം കാണുന്നത് ബ്രാഹ്മണ വിദ്യാർത്ഥികൾക്കൊപ്പം സംസ്കൃതം പഠിക്കുന്ന കുഞ്ഞിനെയാണ്. കുഞ്ഞൻ്റെ അറിവിനോടുള്ള അടങ്ങാത്ത ആ ആവേശം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഒരാൾ കുഞ്ഞനെ അക്കാലത്ത് ഏറെ പ്രസിദ്ധനായ ഒരു ഗുരുവിൻ്റെ അരികിൽ അഭ്യസിക്കാനായി വിടുന്നു. അക്കാലത്ത് ഏറെ പ്രസിദ്ധനായ നിലത്തെഴുത്താശാനായിരുന്നു തിരുമധുരപ്പേട്ട രാമൻപിള്ള.
അദ്ദേഹത്തിൻ്റെ കീഴിൽ കുഞ്ഞനെ ചേർക്കുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധു. പ്രായം കൂടിയവനായതുകൊണ്ടും അതിബുദ്ധിമാനായതുകൊണ്ടും കുഞ്ഞനെ തിരുമധുരപ്പെട്ട രാമൻപിള്ള ക്ലാസ്സിലെ മോണിറ്റർ അല്ലെങ്കിൽ ചട്ടമ്പിയായി നിയമിക്കുന്നു. എന്തായിരുന്നു ചട്ടമ്പിയുടെ ചുമതലകൾ അല്ലെങ്കിൽ മോണിറ്ററുടെ ചുമതലകൾ? ആശാനില്ലാത്തപ്പോൾ മറ്റു കുട്ടികളെ ചട്ടം പഠിപ്പിക്കുക, കളരി നിയന്ത്രിക്കുക, ആവശ്യമെങ്കിൽ മറ്റു കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതെല്ലാമായിരുന്നു ചട്ടമ്പിയുടെ ചുമതല. കളരിയിൽ നിന്നും ലഭിച്ച ഈ ചട്ടമ്പി എന്ന വിശേഷണം പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അംഗീകൃത വിശേഷണമായി മാറുന്നതാണ് ചരിത്രം. കൈവല്യ നവനീതമുൾപ്പെടെ നിരവധി വേദാന്ത സംബന്ധമായ കൃതികൾ ഗുരുവിൽ നിന്നും വായിച്ചറിയുന്നു ചട്ടമ്പി. സംഗീതത്തിലും വലിയ താല്പര്യമുണ്ടായിരുന്നു ചട്ടമ്പിക്ക്. രാമായണവും മഹാഭാരതവും സംഗീതാത്മകമായി ആലപിക്കാൻ സവിശേഷമായൊരു സിദ്ധി ഉണ്ടായിരുന്നു കുഞ്ഞനും. അത് വിസ്തരിച്ച് വായിക്കുന്നത് കേൾക്കാൻ നിരവധി പേർ അദ്ദേഹത്തിന് ചുറ്റും കൂടുമായിരുന്നു. തിരുമധുരപ്പെട്ട രാമൻപിള്ള ആശാൻ്റെ വീട്ടിലൊരംഗത്തെ പോലെയായിരുന്നു ചട്ടമ്പിയുടെ ജീവിതം. രാമൻപിള്ള ആശാൻ്റെ പാഠശാല ഗുരുകുലമായിരുന്നു. അവിടെ പഠിക്കവേ പല രാത്രികളിലും കുഞ്ഞിനെ കാണാതാവുക പതിവായി. സന്യാസത്തിൻ്റെ ലക്ഷണങ്ങൾ കുഞ്ഞിനിൽ കാണുന്ന ചില സംഭവങ്ങളാണ് നാം ഇനി കാണുന്നത്. കളരിയിൽ പഠിക്കുന്ന സമയത്ത് ആരോടും ഒന്നും പറയാതെ കുഞ്ഞൻ പെട്ടെന്ന് അപ്രത്യക്ഷമാവുക പതിവായിരുന്നു. ചീത്ത കൂട്ടുകെട്ടിൽ അകപ്പെട്ടിരിക്കാം കുഞ്ഞനെന്ന് ആശാനും മറ്റു കുട്ടികളും സംശയിച്ചു. ഒരിക്കൽ നിജസ്ഥിതി അറിയാൻ രാത്രി ഗുരുനാഥനും സഹപാഠികളും ചേർന്ന് കുഞ്ഞനെ അന്വേഷിക്കുകയാണ്. ചൂട്ടും കത്തിച്ച് തൊട്ടടുത്ത വീടുകളെല്ലാം തന്നെ ഗുരുനാഥനും സഹപാഠികളും കുഞ്ഞനെ അന്വേഷിക്കുന്നു. എന്നാൽ അവിടെ ഒന്നും തന്നെ കുഞ്ഞനെ കാണാൻ സാധിക്കുന്നില്ല. അന്വേഷണങ്ങൾക്കൊടുവിൽ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കാളിക്ഷേത്രത്തിൽ മൗനപ്രാർത്ഥനയിലിരിക്കുന്ന ചട്ടമ്പിയെയാണ് ഗുരുനാഥൻ സഹപാഠികളും കാണുന്നത്. ചൂട്ടിൻ്റെ വെട്ടമോ സഹപാഠികളുടെ ശബ്ദമോ ഗുരുനാഥൻ്റെ കാലടി ശബ്ദമോ ഒന്നും തന്നെ കേൾക്കാത്ത അത്രയും ഗാഢമായ ഒരു ധ്യാനത്തിലായിരുന്നു ചട്ടമ്പി. ഇത് ഗുരുനാഥനെയും സഹപാഠികളെയും അത്ഭുതസ്തബ്ധരാക്കുന്നുണ്ട്. കൂടാതെ ചെറുപ്പത്തിലെ വൃത്തിയിലും ശുദ്ധിയിലും കുഞ്ഞൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. മാംസഭക്ഷണങ്ങൾ ഒഴിവാക്കിയ ഒരു ഭക്ഷണ രീതിയായിരുന്നു കുഞ്ഞൻ്റേത്. ക്ഷേത്രദർശനം, പ്രാർത്ഥന, ജപം, അനുകമ്പ, ഗ്രന്ഥപാരായണം ഇവയൊക്കെയായിരുന്നു കുട്ടിക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ശീലങ്ങൾ. ഇതെല്ലാം തന്നെ സന്യാസത്തിലേക്കുള്ള ചട്ടമ്പി സ്വാമിയുടെ യാത്രയുടെ തുടക്കമായി കാണാം. ജാതി വ്യവസ്ഥയ്ക്കെതിരെ വളരെ ചെറുപ്പത്തിലെ കുഞ്ഞൻ പ്രതികരിച്ചിരുന്നു. നമുക്കറിയാം അക്കാലത്ത് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്നൊരു കാലമായിരുന്നു. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അപ്രകാരം നിരവധി നീചമായ ആചാരങ്ങൾ നിറഞ്ഞു നിന്നിരുന്നൊരു കാലം. സവർണർ എന്ന് കരുതുന്ന നായർ വിഭാഗത്തിൽപ്പെട്ടവർ പോലും ഈഴവ ജാതിയിൽപ്പെട്ടവർക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നത് ഒരു കുറ്റമായി കണ്ടിരുന്ന കാലമായിരുന്നു ആ കാലം. എന്നാൽ കുഞ്ഞൻ അതിനോട് പ്രതികരിച്ചത് വാക്കുകൊണ്ടായിരുന്നില്ല, പ്രവൃത്തി കൊണ്ടായിരുന്നു. ഒരു കൂട്ടം ഈഴവ സുഹൃത്തുക്കൾക്കൊപ്പം പരമേശ്വരൻ എന്ന ഈഴവ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അനീതിക്കെതിരെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ചെറുപ്പത്തിലെ ചട്ടമ്പി പ്രതികരിച്ചു. മലീമസമായ ജാതി വ്യവസ്ഥയ്ക്കെതിരെ വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് ശബ്ദമുയർത്തുകയായിരുന്നു ചട്ടമ്പി സ്വാമി. വിദ്യാർത്ഥിയായ കുഞ്ഞൻപിള്ള അപാരമായ ഓർമ്മ ശക്തിക്കുടമയായിരുന്നു. സാഹിത്യത്തോട് അഭിരുചി പുലർത്തിയിരുന്ന വലിയ മനസ്സിനുടമയായിരുന്നു. എല്ലാ ജീവജാലങ്ങളോടും അനുകമ്പയും സ്നേഹവും ബഹുമാനവും വെച്ച് പുലർത്തിയിരുന്നു. അറിയാതെ പോലും ഒരു ഹിംസ ചെയ്താൽ ആ മഹാമനുഷ്യൻ അന്ന് ഉറങ്ങില്ലായിരുന്നു. ഉറക്കം പോലും നഷ്ടപ്പെട്ടിരുന്നു കുഞ്ഞന്. അത്രമേൽ സഹജീവി സ്നേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കുത്തുണ്ടായിരുന്നു. പഠനത്തോടൊപ്പം തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ മറ്റു പല മേഖലകളിലും കുഞ്ഞൻ തൻ്റെ മിടുക്ക് പ്രകടിപ്പിച്ചിരുന്നു. വ്യായാമമുറകൾ, കളികൾ, സംഗീതം, ചിത്രകല, വാദ്യകലകൾ എന്നീ മേഖലകളിലും കുഞ്ഞൻ ചെറുപ്പത്തിലെ താല്പര്യം കാണിച്ചിരുന്നു. മനോഹരമായ സ്വരത്തിനുടമയായിരുന്നു കുഞ്ഞൻ. അപൂർവ രാഗങ്ങൾ ആലപിക്കാനുള്ള സവിശേഷമായ കഴിവും കുഞ്ഞനുണ്ടായിരുന്നു. കഥകളിയോടും അടങ്ങാത്ത സ്നേഹമായിരുന്നു കുഞ്ഞന്. ചിത്രകല, വാദ്യകലകൾ, സംഗീതം എന്നിവയോടും
ചട്ടമ്പിക്ക് ചെറുപ്പത്തിലെ അടുപ്പമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവയോട് അതിയായ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ആധ്യാത്മികമായ തൻ്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു നൽകാൻ ഈ കലകൾക്കൊന്നും സാധിക്കില്ല എന്ന് കുഞ്ഞൻ തിരിച്ചറിയുകയാണ്. അതിനാൽ തന്നെ തൻ്റെതായ ഒരു വഴി അന്വേഷിക്കുകയായിരുന്നു കുഞ്ഞൻ. ജീവിതത്തിൻ്റെ നിഗൂഢതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണ മനുഷ്യർക്ക് അപ്രാപ്യമായ സനാതന സത്യം കണ്ടെത്തുക, അതായിരുന്നു കുഞ്ഞൻ്റെ ജീവിത ലക്ഷ്യം. അതിനായി പൗരാണിക ഗ്രന്ഥങ്ങൾ നിരന്തരം വായിക്കുന്നു കുഞ്ഞൻ. എന്നാൽ പിന്നീട് കുഞ്ഞന് ബോധ്യമാകുന്നു, ഈ നിരന്തര വായനയ്ക്കും അപ്പുറത്താണ് ആത്മജ്ഞാനം. അത് നേടാൻ അനുയോജ്യനായ ഒരു ഗുരുനാഥൻ്റെ സാന്നിധ്യം തീർത്തും ആവശ്യമാണ്. തുടർന്ന് അനുയോജ്യനായ ഒരു ഗുരുവിനെ തേടുകയായിരുന്നു ചട്ടമ്പി. ഈ കാലത്ത് കാഷായ വേഷം ധരിച്ച ഏതൊരാളുടെയും പിന്നാലെയും ചട്ടമ്പി സഞ്ചരിക്കും. തനിക്ക് അനുയോജ്യനായ ഗുരുനാഥൻ്റെ മുഖമായിരുന്നു ചട്ടമ്പിയുടെ അന്വേഷണം. ഒരിക്കൽ ജടാധാരിയായ ഒരു ഭിക്ഷു കൊല്ലൂർ ക്ഷേത്രത്തിലെത്തുന്നു. ആ ഭിക്ഷുവിൻ്റെ ആധ്യാത്മിക തേജസ് വിളങ്ങുന്ന മുഖം ചട്ടമ്പി സ്വാമിയെ വല്ലാതെ ആകർഷിക്കുന്നു. താൻ തേടിയ ഗുരുവിൻ്റെ മുഖമാണ് തൻ്റെ മുൻപിലുള്ളത് എന്ന് തിരിച്ചറിയുന്ന ചട്ടമ്പി ആ ഭിക്ഷുവിനെ പിന്തുടരാൻ തീരുമാനിക്കുന്നു. ക്ഷേത്രത്തിൽ നിന്നും പ്രസാദം വാങ്ങി യാത്ര തിരിക്കുന്ന ഭിക്ഷുവിൻ്റെ പിറകെ കുഞ്ഞനും കൂടുന്നു. ഒത്തിരി ദൂരം കുഞ്ഞൻ ആ ഭിക്ഷുവിനെ പിന്തുടരുന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ അവർ ഒരു കാട്ടിലെത്തിച്ചേരുന്നു. തന്നെ പിന്തുടരുന്ന ആ കുട്ടിയെ നോക്കി ഭിക്ഷു ചോദിച്ചു, എന്തിനാണ് നീ എന്നെ പിന്തുടരുന്നത്? അതിന് കുഞ്ഞൻ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, ഞാനൊരു ഗുരുവിനെ തേടുകയാണ്, അങ്ങ് എൻ്റെ ഗുരുനാഥനാണ്, അങ്ങ് കൂടെ കൂട്ടണം എന്ന് നിർബന്ധ ബുദ്ധിയോടെ കുഞ്ഞൻ പറഞ്ഞു. എന്നാൽ അതിന് സമയമായില്ലെന്നും സമയമാകുമ്പോൾ തീർച്ചയായും നിനക്കതിന് അവസരം ലഭിക്കുമെന്നും പറഞ്ഞ് ഭിക്ഷു കുഞ്ഞനെ ആശ്വസിപ്പിക്കുകയാണ്. എങ്കിലും അവിടെ വെച്ച് കുഞ്ഞൻ്റെ ആവശ്യപ്രകാരം ഒരു സവിശേഷ മന്ത്രം ഭിക്ഷു കുഞ്ഞന് നൽകുന്നു. ഇതു സിദ്ധി വരുത്തുക, നിനക്ക് വേണ്ടതെല്ലാം ഇതിലുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടുവിരൽ കുഞ്ഞൻ്റെ നെറുകയിൽ തൊട്ട് അദ്ദേഹം അനുഗ്രഹിക്കുകയാണ്. ബാലമന്ത്രവും സുബ്രഹ്മണ്യ മന്ത്രവും ചേർത്തുള്ള ബാലസുബ്രഹ്മണ്യ മന്ത്രമാണ് കുഞ്ഞന് ഉപദേശിച്ചു നൽകിയ മന്ത്രം. ഗുരു സുബ്രഹ്മണ്യ ഭക്തനായതിനാൽ ഷൺമുഖദാസൻ എന്ന പേര് കുഞ്ഞൻ പിന്നീട് സ്വീകരിക്കുന്നുണ്ട്. ബാലാഹുവൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. പിൽക്കാലത്ത് ഈ മന്ത്രം ശ്രീനാരായണ ഗുരുവടക്കമുള്ള മറ്റു പല ശിഷ്യന്മാർക്കും ചട്ടമ്പി സ്വാമി ഉപദേശിച്ചു നൽകിയിട്ടുണ്ട് എന്ന് കാണാം. സാധാരണ മന്ത്രശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന മന്ത്രമായിരുന്നില്ല ബാലസുബ്രഹ്മണ്യ മന്ത്രം. ചട്ടമ്പി സ്വാമികളുടെ ജനനം, മാതാപിതാക്കൾ, കുടുംബ പശ്ചാത്തലം, കുട്ടിക്കാലത്തെ ദാരിദ്ര്യം, വിദ്യാഭ്യാസം എന്നിവയാണ് ആദ്യ അധ്യായത്തിൽ കൂട്ടുകാർ പഠിച്ചതും. ഈ അധ്യായത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടി കൂട്ടുകാർക്ക് പങ്കുവയ്ക്കുന്നു. ഈ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ കൂട്ടുകാർക്ക് വിശദമായി നൽകുന്നുണ്ട്. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ് അപ്രകാരം മറ്റൊരു വീഡിയോ ആയി കൂട്ടുകാർക്ക് നൽകുന്നത്. ഈ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കും. കുഞ്ഞൻ പിള്ളയുടെ ജനനത്തെക്കുറിച്ചും കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും ഒരു ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. രണ്ടാമത്തെ ചോദ്യം എന്താണ്? കുട്ടിക്കാലത്തു തന്നെ തൻ്റെ തോളിൽ വന്നു ചേർന്ന കുടുംബത്തിൻ്റെ ചുമതല എപ്രകാരമാണ് കുഞ്ഞൻ പിള്ള അതിജീവിക്കാൻ ശ്രമിച്ചത്? പിൽക്കാലത്ത് അംഗീകൃത വിശേഷണമായി മാറിയ ചട്ടമ്പി എന്നത് എപ്രകാരമാണ് കുഞ്ഞൻ പിള്ളയ്ക്ക് ലഭിച്ചത്? കുഞ്ഞൻ പിള്ള ചെറുപ്പത്തിലെ സന്യാസിക ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു എന്നതിൻ്റെ സൂചനകൾ കണ്ടെത്തി എഴുതുക. മറ്റൊരു ചോദ്യം നോക്കൂ. ജാതി വ്യവസ്ഥയ്ക്കെതിരെ കുഞ്ഞൻ പിള്ള പ്രതികരിച്ചത് എപ്രകാരമായിരുന്നു? ചട്ടമ്പി സ്വാമികൾ ജടാധാരിയായ സന്യാസിയെ കണ്ടെത്തുവാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാനുമിടയായ സംഭവം വിശദമാക്കുക. ഇത്രയും ചോദ്യങ്ങളാണ് ആദ്യ അധ്യായത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ളത്. ഈ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങൾ വിശദമാക്കുന്ന ഒരു വീഡിയോ കൂട്ടുകാർക്കായി ഒരുക്കുന്നുണ്ട്. കൂടാതെ ഈ പുസ്തകത്തിലെ മറ്റധ്യായങ്ങൾ വ്യത്യസ്ത വീഡിയോകളായി കൂട്ടുകാർക്ക് അധികം വൈകാതെ ലഭ്യമാകും. ഇന്നത്തെ ഈ വീഡിയോ പൂർണ്ണമായും കണ്ട കൂട്ടുകാർ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പങ്കുവയ്ക്കുകയും വേണം.
മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.